ഇത് മോക്ഷ യോഗയുടെ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഇന്ന് എത്തിയിരിക്കുന്നത് മലമ്പുഴ ഡാമിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലാണ്. ഇവിടെ ഒരു ജലയോഗാഭ്യാസം അതാണ് ഇന്ന് നടത്താൻ പോകുന്നത്. വിശദമായി വീഡിയോ കാണൂ. താങ്ക് യു. നമസ്തേ. അപ്പൊ വെള്ളത്തിലേക്ക് ചാടാൻ പോവാണ് കേട്ടോ. വെള്ളത്തിലുള്ള പല ടൈപ്പ് അഭ്യാസങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. താങ്ക് യു. Thank you.
അപ്പൊ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് ജലയോഗ അഭ്യാസമാണ്. യോഗ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ ശരീരത്തെയും മനസ്സിനെയും കൂടാതെ ബുദ്ധി സാമർഥ്യത്തെയും ഇമോഷണൽ ആയിട്ടുള്ള വൈകാരികമായ വിഷയങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയാണ്. നിരന്തരമായ പരിശ്രമത്തിലൂടെ സാധാരണ മനുഷ്യനിൽ നിന്ന് പൂർണ്ണ മനുഷ്യനിലേക്ക് ഉയരാനുള്ള ഒരു ഉപാധി കൂടിയാണ് യോഗ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ മനുഷ്യര് യോഗ എന്ന് പറയുന്നത് വെറും വ്യായാമങ്ങളാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. യോഗ ഒരു വ്യായാമം മാത്രമല്ല, വ്യായാമം എന്ന് പറയുന്നത് അതിൻ്റെ ചെറിയൊരു ഭാഗം മാത്രമാണ്. വ്യായാമത്തിലുപരി മനസ്സിൻ്റെ നിയന്ത്രണത്തിലുപരി ശ്വാസനിശ്വാസങ്ങളുടെ ശരിയായ പഠനം നടത്തി അതിലൂടെ പൂർണ്ണമായൊരു മനുഷ്യൻ ജീവിക്കാൻ പഠിക്കുകയാണ്. അത് പരമമായ ആനന്ദലബ്ധിക്ക് കാരണമായി തീരുന്നു. എന്നാൽ നിരവധി വർഷങ്ങളുടെ പരിശ്രമം കൊണ്ട് മാത്രമേ ഒരു മനുഷ്യന് അവൻ്റെ പൂർണ്ണതയിലേക്ക് ഉയരാൻ സാധിക്കുകയുള്ളൂ. ഭൗതികമായ ഉയർച്ച, സാമ്പത്തിക സമ്പാദനമെല്ലാം സാധിക്കുമെങ്കിലും ആത്മീയമായ ഉന്നതി കൈവരിക്കുക എന്ന് പറയുന്നത് ലക്ഷക്കണക്കിന് ആളുകളിൽ അപൂർവം ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ യോഗ പഠിച്ചെടുക്കുക എന്നത് ആർക്കും സാധിക്കാവുന്ന കാര്യം തന്നെയാണെങ്കിലും ഏറെ കഠിനമാണ്. മറ്റേത് പഠന സംവിധാനത്തേക്കാൾ ഏറെ താല്പര്യത്തോടുകൂടി അതിന് അർഹത കൈവരിച്ചവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് യോഗശാസ്ത്രം. തീർച്ചയായും ഈ പ്രോഗ്രാം കണ്ട ഏവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഈ ജലയോഗാഭ്യാസ പ്രകടനം മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യും എന്ന വിശ്വാസത്തോടു കൂടി നമസ്തേ, താങ്ക് യു ആൾ.